ചെറിയ കുട്ടികളുടെ സ്കിൻ ടോണ് വരെ നല്ലതായിട്ട് നല്ല രീതിയിൽ നമുക്ക് നിറം വെപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായിട്ടുള്ള കമന്റിൽ വരുന്നതാണ്. നമ്മൾ എപ്പോ ഒരു സ്കിൻ ലൈറ്റനിങ്ങിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കുട്ടികൾക്ക് പോലും പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ചെറിയ കുട്ടിയുണ്ട് കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുക, പിഗ്മെന്റഡ് ആയിട്ടിരിക്കുക, അത്ര നിറമൊന്നും ഇല്ലാന്നിട്ട് ചിലപ്പോൾ കൂട്ടുകാരൊക്കെ കളിയൊക്കെ ഉണ്ടായിരിക്കും. ഇതുവരെ നമ്മളിപ്പോ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏത് യൂസ് ചെയ്യുന്നുള്ള ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ട്രൈ ചെയ്യാം. ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. കാരണം ഈ ഒരു പൗഡർ തേനിൽ ചാലിച്ചിട്ട് അപ്ലൈ ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം, സ്കിൻ ടോൺ നന്നായിട്ട് മാറും. വലിയ ആളുകൾക്കാണെങ്കിലും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം, വേറെ ഇൻഗ്രീഡിയന്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് ഡെയിലി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിന് സൈഡ് എഫക്ട് ഉണ്ടോന്ന് വെച്ചാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, നമ്മൾ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ പൗഡറിന് എന്തെങ്കിലും ഒരു അലർജി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു പാച്ച് ടെസ്റ്റ് നടത്താം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുതിർന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കാം, ആയുർവേദ കടകളിൽ ചോദിച്ചു നോക്കാം, ഗൂഗിളിനോട് ചോദിച്ചു നോക്കാം. എവിടെ പോയി കഴിഞ്ഞാലും ആന്റി ഓക്സിഡൻസ് ഒരുപാട് റിച്ച് ആയിട്ടുള്ളതും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതും, അത് മാത്രമല്ല നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പൗഡർ. നമ്മളെ വീട്ടിലും അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാലും അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷനും അപ്ലിക്കേഷനും നോക്കിയിട്ട് വരാം. നമ്മുടെ പാക്ക് ഉണ്ടാക്കാനുള്ള മാജിക്കൽ ഇൻഗ്രീഡിയന്റ് ആണ് ഉഴുന്ന്. ബ്ലാക്ക് ഗ്രാം എന്നൊക്കെ പറയും, ഉരദ്ദാൽ എന്ന് പറയും, ബ്ലാക്ക് റെൻഡിൽ എന്ന് പറയും. നമുക്ക് വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ലൈറ്റൺ ആയിട്ടുള്ള ഗ്ലോയിങ് ഹെൽത്തി സ്കിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിന് ഒരുപാട് കെയറും നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് മാത്രം മതി. ആദ്യം ഞാൻ വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുത്തുള്ള ഈ ഒരു ജാറിൽ വെച്ചിട്ട് ഈ ഒരു പൊടി ഫൈനായിട്ട് പൊടിക്കുവാണ്. നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. ഒരാഴ്ച കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മുൾട്ടാണി മിട്ടി പോലെ അത്രയും നൈസായിട്ടാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണം. നമ്മൾ കുറച്ചും കൂടെ ഏജ്ഡ് ആയ ആളുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുത്തതാണ്. കാരണം കുറച്ചധികം കാലം നമുക്ക് ഇങ്ങനെ പൊടിച്ച് വെക്കാൻ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാം. അതിനുശേഷം ഞാനൊരു കണ്ടെയ്നറിൽ മാറ്റി വെക്കുവാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് നമ്മൾ ഈ എണ്ണ തേച്ച് കുളിപ്പിച്ച് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ബോഡിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കാം. ആ ഒരു പ്രൊസീജിയർ ചെയ്താൽ മതി. ഇപ്പം ഞാൻ 2 പേർക്ക് ഫേസിൽ ഇടുന്ന അളവിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. സൺ ടാനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറും, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എനിക്കും സുതിക്കും ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യണം. തേൻ കഴിഞ്ഞു പോയി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാൻ തേൻ മാത്രം മതി. മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാം. ഫ്രീസറിലോ അല്ലെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കേട് വരത്തൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് എടുത്താൽ മതി. ഇപ്പം ഞാൻ മിക്സ് ചെയ്യേണ്ട അത്ര തേൻ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യാം, പാല് വെച്ചിട്ട് മിക്സ് ചെയ്യാം, തൈര് വെച്ച് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ള തക്കാളി വെച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ കംപ്ലീറ്റ് ജ്യൂസ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് നമ്മുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസി വരും. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റും സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഉഴുന്നിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോൾസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെയുള്ള നാച്ചുറൽ ഓയിലിന് അവിടെ തന്നെ വെച്ചിട്ട് എക്സസ് ഓയിലിനെ റിമൂവ് ചെയ്തിട്ട് പോൾസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്നെ വരുന്നത് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കും അത് കാണുന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ സ്കിന്ന് ലൈറ്റൺ ആക്കും, കാരണം അതിന് നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റൊക്കെ പെട്ടെന്ന് നമ്മുടെ പോൾസിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിൽ ഒരുപാടിട്ട് സ്ക്രബ് ചെയ്യരുത്. ബോഡിയിൽ നമ്മളിപ്പോൾ സാധാ സ്ക്രബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫേസിൽ ആഴ്ചയിൽ നിങ്ങൾ എന്നാണോ തുടങ്ങണത് അന്നും, എന്ന ആഴ്ചയുടെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അന്നും സ്ക്രബ് ചെയ്ത് മാറ്റിയാൽ മതി. അത് കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. കുട്ടികളുടെ ഫേസിന് ഒരുപാടിട്ട് റബ്ബ് ചെയ്യരുത്, ഭയങ്കരമായിട്ട് ജെൻറ്റിലായിട്ടുള്ള സ്കിന്നായിരിക്കും. ഇപ്പം ഞാൻ ഫേസിലും കഴുത്തിലും കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് 15 മിനിറ്റാണ് വെക്കേണ്ടത് കേട്ടോ. ഇതൊന്ന് ഡ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം.
15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. ഒരുപാട് മുൾട്ടാണി മിറ്റി ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഡ്രൈനെസ് നമ്മളെ ഫേസിന് വരില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൈ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു റബ്ബിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും ഈ ഗോതമ്പ് മാവ് പോലെയൊക്കെ തന്നെ. അത്രയും നൈസ് പൗഡർ ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡേ വണ്ണിലും ഡേ ഫൈവിലും മാത്രം റബ്ബ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഉഴുന്നിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള സ്പോട്സ് സ്കാൾസ് ഈ കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ലീവ് ചെയ്യുന്ന മാർക്കുകൾ സൺ ടാന് സൺ ബേൺ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഈ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ റിങ്കിൾസ് ഒക്കെ വരുന്നതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു നാച്ചുറൽ കൂളിംഗ് എഫക്റ്റ് ആണ് ഈ ഉഴുന്ന് തരാം. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. അപ്പം നന്നായിട്ട് ഫേസ് റബ്ബ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ക്ലൻസിങ് പാഡ് യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് തുടച്ചെടുത്താൽ തന്നെ നമ്മളെ ഫേസിൽ നിന്ന് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവം മൈൽഡായിട്ട് ഇങ്ങോട്ട് പോകുന്ന് കിട്ടും. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ മായ്ച്ച് എടുത്തപ്പോൾ തന്നെ എത്രത്തോളം ആ ഒരു ഫേസിൻ്റെ ഗ്ലോ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികൾക്കാണെങ്കിലും നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസറോ ബോഡി ലോഷനും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് മാറും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്വലോജിക്കയുടെ ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറെ യൂസ് ചെയ്യുക. ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇനി സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊന്നുമില്ലാത്ത ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ഉള്ളത് വാങ്ങുകയായിരിക്കും നല്ലത് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ഒന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മൾ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അതൊന്നും നമ്മുടെ സ്കിന്നിൽ ലൈറ്റൺ ആക്കത്തില്ല. ജസ്റ്റ് ഒരു പരസ്യം മാത്രമായിരിക്കും. ലൈക്ക് ഫെയർ ആൻഡ് ലവ്ലി പോലെയുള്ളതോ അങ്ങനെ എന്താണെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. എപ്പോഴും ഹോം റെമഡീസ് ആണ് നമ്മുടെ ഫേസിൻ്റെ ആ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്കിൻ ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തൊക്കെ പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ ലൈക്ക് ബനാന ആപ്പിൾ വാട്ടർമെലൻ പോംഗ്രനറ്റ് അങ്ങനത്തെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പ്രിപ്പറേഷൻ അപ്ലിക്കേഷൻ ഫസ്റ്റ് യൂസിൽ തന്നെ കണ്ടില്ല ആ ഒരു റിസൾട്ട് കാണാം. ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഫേസിൽ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ പാക്ക് ഇടുന്ന വീഡിയോസിലൊക്കെ ഞാൻ മേക്കപ്പ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ തന്നെ വന്നിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കണ്ടിന്യൂസ് ഒരു മാസമൊക്കെ ട്രൈ ചെയ്തോളൂ. നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്, വലിയ ചെലവ് ഇല്ലാത്തതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, മഴയൊക്കെയാണ്, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.